എല്ലാവർക്കും ഷുഗർ ഗ്ലാം സീക്രറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് എനിക്ക് തോന്നുന്നു 22nd എപ്പിസോഡാണ്. ഇന്നൊരു റിക്വസ്റ്റഡ് എപ്പിസോഡാണ്. കാരണം ഞാൻ അന്ന് ഒരു 5 ഇൻഗ്രീഡിയൻസ് ടു ബൈ ആൻഡ് ടു നോട്ട് ടു ബൈ എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്തപ്പം കുറച്ച് പേര് ചോദിച്ചു, സീറത്തിൻ്റെ ഉപയോഗം എന്താ, സീറം എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഒന്ന് പറഞ്ഞു തരുമോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വാചകടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. ആദ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സീറംസ്, എനിക്ക് സീറം ചൂസ് ചെയ്തപ്പം പറ്റിയ കുറച്ച് അബദ്ധങ്ങൾ, അതെല്ലാം ഞാൻ ഫസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാം. എന്നൊരു സീറത്തിനെ പറ്റിയിട്ട് ഞാൻ പറയാം. കാരണം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാൻ പാടില്ലല്ലോ അല്ലേ. ഇത്രയും സീറംസ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഫ്രം ബിഗിനിങ്. ഞാൻ ഇതിൻ്റെ ബോട്ടിൽ കളയാറില്ല, കാരണം എനിക്ക് അതിൻ്റെ ആ ഈ ഒരു ഡ്രോപ്സ് വരുന്ന ഭാഗം ഞാൻ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാറിയാ ചിലപ്പോൾ എടുത്ത് വെക്കും. ചുമ്മാതാ കുറച്ച് കഴിയുമ്പോൾ ഒന്നിനും കൊള്ളാണ്ട് ഞാൻ എടുത്ത് കളയും. അപ്പം ഇത് ഞാൻ ഇപ്പോൾ കറണ്ട് യൂസ് ചെയ്യുന്ന സിറാണ് ഇത് രണ്ടും. അപ്പോൾ ഒരു മുഖത്തിന് നിന്നെ രണ്ട് സിറം എന്ന് ചോദിക്കുന്നവർക്ക് എൻ്റെ ഈ ഒരു പോർഷൻ ടീ സോൺ എല്ലാം എനിക്ക് ഭയങ്കര ഓയിലി ആണ്, ഈ ഭാഗം എനിക്ക് ഡ്രൈ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് ഈ ഒരു പോർഷൻ്റെ ഒരു സിറം, ഈ രണ്ട് ഇവിടെ വേറെ സിറം. ഓക്കെ, പിന്നെ ഇതെല്ലാം തീർന്നതാണ്, ഇതെല്ലാം പണ്ട് മേടിച്ചതാണ്. ടീ ട്രീ മൾബറി, ഞാൻ ഓരോ സിറം ഞാൻ നിങ്ങൾക്ക് ഞാനൊന്ന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. പിന്നെ ഈ റോസ് ഹിപ്പ് സിറം ഭയങ്കര ഹൈപ്പായിരുന്നു ഒരു സമയത്ത്. ഞാൻ ഈ യൂട്യൂബേഴ്സ് എല്ലാം ഭയങ്കര അത് ഉപയോഗിച്ചതിന് ശേഷം മുഖം ഭയങ്കര എന്തോ സംഭവമായി എന്നൊക്കെ കേട്ടപ്പം, എന്നാൽ എൻ്റെ മുഖം കൂടി ഒരു സംഭവം ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ മേടിച്ചാണ് ഈ റോസ് ഹിപ്പ് ഓയിലിൻ്റെ സിറം. പക്ഷേ ടു ബി ഫ്രാങ്ക്, എനിക്ക് അത്ര കിടിലമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതിനെ കൊണ്ട് ഞാനത് യൂസ് ചെയ്തു, പക്ഷേ ഓക്കെ. അപ്പം അവരവരുടെ ഒരു റിവ്യൂ പറഞ്ഞതാണ് അവരുടെ സ്കിന്നിന് പറ്റുന്നത്. അതാണ് നമുക്ക് എന്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റും ഒരാളുടെ സ്കിന്നിൻ്റെ ഇഷ്യൂ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പോൾ അതിനെ കൊണ്ട് ഓരോ സ്കിന്നിൻ്റെ ഇഷ്യൂവിനനുസരിച്ചിട്ടുള്ള സിറം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഒട്ടും അറിയാത്തവർക്ക് ഞാൻ ചെറിയൊരു ധാരണ തരികയാണ് എന്താണ് സിറം എന്നുള്ളതൊക്കെ. പിന്നെ നിങ്ങളുടെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നല്ല സിറം തന്നെ സെലക്ട് ചെയ്ത് വിചാരിക്കണം. ഓക്കെ, നിങ്ങളുടെ സ്കിന്നിന് കെയർ കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഒരു മോയ്സ്ചറൈസർ ഉണ്ടായിരിക്കും അല്ലേ. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളൊരു മോയ്സ്ചറൈസർ തന്നെയായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് വരുത്താണ്. പ്രത്യേകിച്ച് ഈ ചാനൽ കാണുന്നവർ എന്തായാലും തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിതാ ഇതൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പം മോയ്സ്ചറൈസർ ഉള്ളവർ വിചാരിക്കും എന്തിനാണ് സിറത്തിൻ്റെ ആവശ്യം എന്താണ്. സിറം ആക്ച്വലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസർ കടക്കാൻ പറ്റാത്ത, ഇപ്പം നമ്മുടെ സ്കിന്നിനെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ തൊലി മാത്രമല്ല, സ്കിന്നിനെല്ലാം കുറേ ലെയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സൂപ്പർഫിഷ്യൽ ലെയറിൻ്റെ അതുവരെ നമ്മുടെ മോയ്സ്ചറൈസർ കടക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ താഴേക്കും കുറേ ലെയേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സിറത്തിൻ്റെ മോളിക്യൂൾസ് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടൈനി. അപ്പം അത് അതിൻ്റെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സംഭവമാണ് സിറം. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഡെഫിനിഷൻ പോലെ ഒന്നല്ല പറഞ്ഞത്, ഏതൊരു സാധാരണക്കാർക്കും എന്തിനാണ് സിറം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഈ സിറം ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ സിറം വേറെ ഒന്നുമല്ല, ഒരു ഒരു വൈറ്റമിൻസിൻ്റെ നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ല കുറേ വൈറ്റമിൻസിൻ്റെ ഒരു സംഭവമാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഈ വൈറ്റമിൻസ് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എത്രത്തോളം നമ്മുടെ സ്കിന്നിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ് എല്ലാത്തൊന്നും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നത്തിൽ നിന്ന് നമ്മളെ കാലക്രമേണ നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു സംഭവമാണ് സിറം എന്ന രീതിയിൽ നിങ്ങളൊന്ന് തലയിലാവുന്ന സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി ഈ സിറം നിങ്ങൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഡേ സിറമുണ്ട്, നൈറ്റ് സിറമുണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യാറ് നൈറ്റാണ്. കാരണം ഡേ ടൈമിൽ ഞാൻ അധികം പ്രോഡക്റ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ മതിയായിരിക്കും. 5 മേടിക്കേണ്ടാത്ത സാധനങ്ങളും 5 മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട സാധനങ്ങളും ആ എപ്പിസോഡും കണ്ടവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയാം. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പം ഈ മോർണിംഗ് ടൈമിൽ സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ SPF എല്ലാം അപ്ലൈ, നമ്മൾ മോയ്സ്ചറൈസറിൻ്റെ മുന്നേ എപ്പോഴും സിറം അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ മുന്നേ മോയ്സ്ചറൈസറിൻ്റെ മുന്നേ ലാസ്റ്റ് മോയ്സ്ചറൈസർ, അതിന് ശേഷമാണ് നമ്മൾ SPF ചെയ്യുന്നത്. ഓക്കെ, സൺസ്ക്രീൻ. അപ്പം ഏറ്റവും ലാസ്റ്റ് കോട്ടേണ്ടതാണ് നമ്മുടെ സൺസ്ക്രീൻ. സൺസ്ക്രീൻ അപ്പം ഇപ്പോഴും പലർക്കും സംശയമാണ്, മോയ്സ്ചറൈസറാണോ സൺസ്ക്രീനാണോ ഫസ്റ്റ് വരേണ്ടതെന്ന്. ഫസ്റ്റ് വരേണ്ടത് മോയ്സ്ചറൈസറാണ്, ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ എല്ലാ സ്കിൻ കെയർ റൂട്ടീൻ്റെയും അവസാനത്തിലാണ് സൺസ്ക്രീൻ. കാരണം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ആ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആവരണം ഏറ്റവും അവസാനമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മോയ്സ്ചറൈസറിൻ്റെയും താഴെയാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ സിറം വരുന്നത്. എന്ന് വെച്ചാൽ ടോണർ കഴിഞ്ഞിട്ടാണ് സിറം വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിന് ആവശ്യമാണോ? ഇതൊക്കെ നമ്മൾ ചുമ്മാ സ്കിന്നിനെ നമ്മൾ നാശമാക്കുമല്ലേ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് എന്ന് ചോദിക്കുന്നവർക്ക്
താല്പര്യ സ്കിൻ കെയറിലേക്ക് കടക്കണം താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ സ്കിന്നിന് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു ഗൈഡൻസ് ആണ് തരുന്നത്. അതല്ല, നിങ്ങൾക്ക് ഇപ്പം നോർമലായിട്ട് നിങ്ങളുടെ റുട്ടീനിൽ പോകുന്നവരാണ്, നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങളുടെ സ്കിന്നിലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളുടെ ആ റുട്ടീൻ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ഡേ സിറം എന്ന് പറയുമ്പം അതിലൊന്നും എസ് പി എഫ് കണ്ടന്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ മോയ്സ്ചറൈസർ പറഞ്ഞ പോലെയല്ല സിറത്തിൽ തന്നെ, അതിന് മെയിനായിട്ട് ഈ കണ്ട വൈറ്റമിൻസോ വല്ല മിനറൽസോ അത്ര വളരെ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ സിറം. അപ്പം അത് നമ്മൾ തുള്ളി മതി, നമ്മൾ കഴിയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാമ്പിലേക്ക്, നമ്മുടെ ഈ കൈപ്പത്തിയിലേക്കല്ല നമ്മൾ അതിൻ്റെ ഡ്രോപ്സ് ഇട്ടിക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. സിറം എന്ന് പറയുമ്പം ഇങ്ങനെയും വരും. അയ്യോ, ഈത് സിറപ്പിന് ഇത് ഇങ്ങനത്തെ ഒരു ഡ്രോപ്സ് ആയിട്ട് വരും. അപ്പം നിങ്ങൾ ഡ്രോപ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇത് തീർന്ന കുപ്പിയാണ്. ഇതാ, ഈ ഒരു കൈപ്പത്തിയിലേക്ക് ആക്കാണ്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ കഴിഞ്ഞതും ഈ ഫിംഗർ ടിപ്സിലേക്ക് ആക്കുക. അപ്പം കുറച്ച് പ്രോഡക്റ്റ് മതി, കാരണം ഇത് പെട്ടെന്ന് അബ്സോർബ് ആകും നമ്മുടെ സ്കിന്നിലേക്ക്. അപ്പം അത്രയും വെറുതെ നമ്മൾ നാശാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക, നന്നായിട്ട് നമ്മൾ സ്കിന്നിലേക്ക് റബ്ബ് ചെയ്തിട്ട് നമ്മൾ സ്കിന്നിൽ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ചിലവർ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഇതാ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ചെയ്യും. പക്ഷെ എനിക്കങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഞാനിത് പിന്നെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ നിന്ന് അങ്ങ് വിളിച്ചിറങ്ങും. അപ്പം അതിനെക്കൊണ്ട് ഞാൻ എപ്പോഴും ഈ ഫിംഗർ ടിപ്സിൽ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. അപ്പം എന്തുകൊണ്ടാണ് വിജി രണ്ട് സിറം വെച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ പോർഷൻ ഡ്രൈ ഏരിയ ആണ്. കാരണം മോർണിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ പോർഷൻ പറഞ്ഞാൽ ഭയങ്കര ഓയിലിയാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള സിറമാണ്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ആക്നെ പ്രോൺ ആയതിനെ കൊണ്ട് തന്നെ എൻ്റെ ആക്നെ കാര്യമായിട്ട് വരിക ഈ ജോ ലൈനിലാണ്. അപ്പോൾ ജോ ലൈനിലേക്ക് വെച്ചാൽ ഞാൻ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന സിറം ഇതാ ആക്നെ സിറം ടീ ട്രീ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ ഡാൻഡ്രഫിനും ആക്നെക്കൊക്കെ കിടിലമാണ്. അപ്പോൾ അത് മെയിനായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സിറമാണിത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കാം. പക്ഷേ സ്റ്റിൽ ഞാൻ ഒരിക്കലും നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യില്ല ഞാൻ യൂസ് ചെയ്യുന്ന സിറം നിങ്ങൾ യൂസ് ചെയ്യണമെന്ന്. ഇപ്പോൾ ചിലവർ ചോദിക്കും ഈ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സി ടി ആർ എന്നൊക്കെ ഒന്നും അങ്ങനത്തെ ടേമൊന്നും യൂസ് ചെയ്യണ്ട. സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രാവിലെ മഞ്ഞാ എന്നും രാവിലെ മുഖം കഴുകുന്നു, രാത്രി കിടക്കാൻ നേരത്തെ മുഖം കഴുകുന്നു, അതും എന്താണ് നമ്മളെ സാധാരണ സോപ്പൊക്കെ വെച്ചിട്ട്, സാധാരണ നമ്മൾ മേലിൽ തേച്ച് കുളിക്കുന്ന സോപ്പൊക്കെ വെച്ചിട്ട് സാധാരണ പോലെ കഴുകുന്നു. എന്നിട്ടും യാതൊരു സ്കിൻ പ്രോബ്ലം വരാത്ത എത്രയോ പേര് എനിക്ക് അറിയാം കേട്ടോ, അതൊന്നും ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ചിലവർക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായിരിക്കും, വളരെ ചെറിയ കാര്യം മതിയായിരിക്കും. ഒന്ന് വെള്ളം മാറിയാൽ എന്തെങ്കിലും പ്രശ്നം, ഒന്ന് സോപ്പ് മാറി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് മാറിയാൽ എന്തെങ്കിലും പ്രശ്നം. അപ്പം അങ്ങനെയുള്ളവരൊക്കെയാണ് ഒന്നും കൂടെ നന്നായി ശ്രദ്ധിക്കുക സ്കിൻ കെയർ റുട്ടീൻ. ഇപ്പം എൻ്റെ സ്കിന്നൊക്കെ വളരെ കിടലം സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ സ്കിൻ കെയർ റുട്ടീനിലേക്കൊന്നും ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യില്ല. എൻ്റെ സ്കിന്നിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എന്നെക്കാൾ ഉപരി നിങ്ങൾക്ക് പറയാം. അപ്പം അതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കൂടുതൽ അറിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും, അതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെയാണെന്നാണ് കാര്യമായിട്ട് സ്കിൻ കെയർ റുട്ടീൻ ഉള്ളൊരു കാര്യം അവരുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗത്താക്കി പോകുക. അപ്പോൾ എന്താണ് ഈ സ്കിൻ കെയർ റുട്ടീൻ എന്ന് അറിയാത്തവർ ഞാൻ പറയാം, നമ്മൾ രാവിലെ ഏതെങ്കിലും ഫേസ് വാഷ്, അത് നമ്മൾ സാധാരണ ബാർ സോപ്പ് എല്ലാം യൂസ് ചെയ്യാം. അവനവന് പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ്, അവനവൻ്റെ സ്കിൻ ടൈപ്പിന്, എല്ലാം അവനവൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടായിരിക്കണം. ഫുൾ ഫാമിലിക്ക് ഒരു ഫേസ് വാഷ് എന്നുള്ള രീതിയല്ല. സി, നമുക്ക് നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് എന്താണോ അതിനനുസരിച്ചിട്ടൊരു ഫേസ് വാഷ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ടോണർ. നിങ്ങളതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആക്നെ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വല്ല ഓയിൻമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടോണറിൻ്റെ മേലെ, അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ സീറം അതിൽ നിന്ന് എബ്സോർബ് ആകാൻ ഒരു 5 മിനിറ്റ്സ് എടുക്കും. ഈ സിറം എബ്സോർബ് ആയി കഴിഞ്ഞിട്ടെങ്കിൽ അതിൻ്റെ മേലെ മോയ്സ്ചറൈസർ, അതിൻ്റെ മേലെ നിങ്ങൾ ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എസ് പി എഫ് ക്രീം, സെൽഫ് പ്രൊട്ടക്ഷൻ ക്രീം. ഇത്രയാണ് ഒരു ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്ന ആൾ ചെയ്യുന്നത്. ഇനി അതിൽ സംശയമില്ലല്ലോ. നൈറ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ട് കാര്യങ്ങൾ, സോറി, ഒരു കാര്യം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. എന്താണത്? നിങ്ങളുടെ എസ് പി എഫ്. ബാക്കി എല്ലാം സെയിമാണ്. നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഓയിൻമെൻ്റ് ആയാലും ക്രീം ആയാലും നമ്മുടെ പില്ലോ കേസിലും അതിലും ഇതിലൊക്കെ സ്പ്രെഡായി. പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചതിനേക്കാളും ജാസ്തി അതും നല്ലത് നമ്മുടെ പില്ലോടെ മേലെല്ലാം തേച്ചിട്ട് അതിൽ പോയി കിടക്കുന്നതാണ്. അപ്പോൾ നൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾ വീണ്ടും ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, എന്തെങ്കിലും മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ ടോപ്പിക്കൽ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക അതൊന്ന് അബ്സോർബ് ആവുന്നവരെ. അതിനുശേഷം നിങ്ങൾ നൈറ്റ് ടൈം സീറം യൂസ് ചെയ്യുക, അതൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ ഇടുക. പിന്നെ എസ് പി എഫിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകില്ല. ഇത്രയാണ് നൈറ്റ് ടൈം റുട്ടീൻ എന്ന് പറയുമ്പോൾ. ഓക്കെ,
അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഞാൻ എൻ്റെ സ്കിന്നിലേക്ക് രണ്ട് ടൈപ്പ് സിറം യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ സ്കിന്നായാലും നമ്മുടെ മുടിയായാലും നമ്മുടെ ഹോൾ ബോഡി ആയാലും ഓരോ സ്ഥലത്ത് ഓരോ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം ഒരേപോലെയല്ല. ലൈക്ക് ഇപ്പോൾ ഈ കയ്യിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് നമുക്കറിയാം ഭയങ്കര ഫ്ലേക്കിയാണ്, ഡ്രൈ ആണ്. പക്ഷെ അതുപോലെ ആയിരിക്കില്ല ഇവിടെ, നല്ല സോഫ്റ്റാണ്. അപ്പം ഓരോ ഭാഗത്തും നമ്മൾക്ക് ഓരോ രീതിയിലുള്ള സ്കിൻ ടൈപ്പാണ്. അതേപോലെ തന്നെയാണ് ഫേസിലും. ഫേസിൽ അങ്ങനെ എല്ലാവർക്കും അത്ര ഭാഗ്യവാന്മാരൊന്നുമല്ല ഒരേപോലത്തെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിനുള്ള കരുതൽ, പ്രത്യേകിച്ച് ഈ രാത്രിയാണ് ഇതുപോലുള്ള സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ ഒന്നും കൂടെ നന്നായി ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ നൈറ്റ് നമ്മൾ കിടന്നുറങ്ങണം, നമുക്ക് വേറെ സൺ എക്സ്പോഷറോ ഒന്നുമില്ല. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും അത് നമ്മുടെ സ്കിന്നിൻ്റെ ഗുണത്തിന് അത് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഗുഡ്നെസ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും. നമുക്കൊരു വിത്തിൻ 2 മന്ത്സ് 3 മന്ത്സ് തന്നെ നമുക്ക് കിട്ടും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പിംപിൾസിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻ്റ് ജേർണി ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. കുറേ പേർക്ക് യൂസ്ഫുൾ ആവും എനിക്കറിയാം. അപ്പം അതിൽ ഞാനൊരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, വിജി ഒരു 2 മന്ത് 3 മന്ത് വിജി വിജിക്ക് ടൈം കൊടുക്കണം. കാരണം അത്രയും പിംപിൾസ് ഉണ്ടായിരുന്നു എൻ്റെ ഫേസിൽ. അപ്പം അതിനെ കൊണ്ട് വിജി സ്കിന്നിലേക്ക് എന്തൊരു പുതിയ സാധനം ചെയ്താലും ഒരു 2 to 3 മന്ത് സമയം കൊടുത്തിട്ട് ശേഷം മാത്രം വിജിക്ക് പറയാം അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അല്ലാണ്ട് ഇന്ന് തേച്ച് നാളെ എന്നുള്ള രീതിയിലല്ല. അല്ലെങ്കിൽ 1 വീക്ക് നിങ്ങൾ ചെയ്തു നാളത്തേക്ക് പിന്നെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും അത് മാറില്ല, പണ്ട് കാര്യമില്ല. പക്ഷെ ദയവായും കൊണ്ട് എനിക്കൊരു 25 days 30 ഞാൻ ഇങ്ങനെ കലണ്ടറിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടാണ് എത്ര ഡേയ്സ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എനിക്കൊരു 25 days 30 days തന്നെ എനിക്ക് എൻ്റെ സ്കിൻ ഹീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും കണ്ടു. കാരണം ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിരുന്നു ആ ചെയ്തു പോരുന്ന ആ ഒരു കാര്യത്തിൽ. അപ്പം നമ്മളിപ്പോൾ എന്തൊരു പുതിയ കാര്യം നമ്മൾ സ്കിന്നിലേക്ക് ചെയ്യാമെന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻസി, സ്കിന്നിലേക്ക് എന്നല്ല എന്തൊരു കാര്യം നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ വെച്ചാലും കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അല്ലെങ്കിൽ അത് ചെയ്തതിന് നമുക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ പേര് ഞാനിവിടെ പറയുകയാണ്. ഞാൻ താഴെ ഞാൻ എഴുതി കാണിക്കുകയും ചെയ്യാം. ഞാൻ പറയുന്നത് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇപ്പം ഓയിലി സ്കിൻ ഉള്ളവർ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് സിറമാണ് ചൂസ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓയിലി സ്കിൻ സെൻസിറ്റീവ്, ഒരു ആക്നി പ്രോൺ സ്കിൻ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരും. നിങ്ങൾ ഈ AHA BHA എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. ഈ ആസിഡ് എന്നുള്ള പേര് കേട്ടും നിങ്ങൾ പേടിക്കേണ്ട. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ജെന്റിൽ തിങ് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെല്ലിനെല്ലാം എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയാൻ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ AHA BHA എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഗ്ലൈക്കോളിക് ആസിഡ്, ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തിരുന്ന സിറം ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ആയിരുന്നു. അത് തീർന്നു, ഭയങ്കര നല്ല സിറമായിരുന്നു. അത് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ജോലൈനുള്ള മാർക്ക് വരെ എനിക്കത് പോയി. എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷൻ്റെ കലകളും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പൊട്ടിക്കും. എനിക്കിങ്ങനെ ഈ പസ് നടന്നിരിക്കുന്ന കണ്ടെങ്കിൽ എനിക്ക് പൊട്ടിക്കാനുള്ള ടെൻഡൻസി. അത് ചീത്ത സ്വഭാവമാണ്, നല്ല സ്വഭാവമല്ല. പക്ഷെ ദൈവഭാഗ്യം കൊണ്ട് എൻ്റെ കലകൾ കംപ്ലീറ്റ് പോയത് ഇതാ ഞാൻ ആ സിറം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോൾ സാലിസൈക്ലിക് ആസിഡ്, AHA BHA ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടോ നിങ്ങളും നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇനി ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പരിചയമുള്ള എന്തെങ്കിലും ഡോക്ടേഴ്സ് ഇവരുടെ അടുത്തൊക്കെ നിങ്ങളൊന്ന് ചോദിക്കുക. ഇതുപോലുള്ള എങ്കിലും അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫേസ് കെയർ റുട്ടീനിൽ, സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സിറത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഇതേപോലെ തന്നെ, സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് എക്സ്ട്രീം ആയിരിക്കാം. ഒന്നുകിൽ പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന സ്കിൻ, അല്ലെങ്കിൽ പെട്ടെന്ന് റാഷസ് വരുന്ന സ്കിൻ, അതുപോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും നടത്തു കൂടെ പോയാൽ മതി, അപ്പോഴത്തേക്ക് അവിടെ തരിതരിപ്പ് പോലെ വന്നു, അല്ലെങ്കിൽ റെഡ്നെസ് വന്നു. അങ്ങനെയുള്ള സ്കിൻ ഉള്ളവർക്ക് എൻ്റെത് അങ്ങനെ ഒത്തിരി സെൻസിറ്റീവ് അല്ല, പക്ഷേ സ്റ്റിൽ എൻ്റെതൊരു ഞാൻ തന്നെ സ്വയം കോമ്പിനേഷൻ ഓഫ് സെൻസിറ്റീവ് ആൻഡ് ഓയിലി ആയിട്ടൊക്കെയാണ് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ എക്സ്ട്രീം ഡ്രൈ ഒന്നും ആവില്ല ഈവൻ ഇവിടുത്തെ ക്ലൈമറ്റിൽ. പക്ഷെ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പപ്പടം കാച്ച, അത്ര ഓയിലിയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും അത്ര ഓയിൽ കണ്ടൻറ് ഇല്ലാത്ത പ്രോഡക്ട്സ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ പ്ലമ്മിൻ്റെ ഒക്കെ ഗ്രേപ്പ് സീഡ് ഓയിലിൻ്റെ സിറം ഉണ്ട് സെൻസിറ്റീവ് ഉള്ളവർക്ക്. എൻ്റെത് എത്രയായി? ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ സിറം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. ഇപ്പോഴും യൂസ്ഫുൾ, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് എൻ്റെ 2-ാമത്തെ ബോട്ടിലാണ്. സംഭവം കിടലോ ആണ്. പ്ലമ്മിൻ്റെ എല്ലാ പ്രോഡക്ട്സും സൂപ്പർ ഡ്യൂപ്പറാണ്, എല്ലാം ഭയങ്കര നല്ലതാണ്. എനിക്ക് പ്ലമ്മിൻ്റെ തന്നെ എനിക്ക് മോശം പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ മേടിച്ചതിൽ എനിക്ക് അബദ്ധം പറ്റിയിട്ടില്ല പ്ലമ്മിൻ്റെ പ്രോഡക്ട്സിൽ. അത് നമുക്ക് പിന്നെ മറ്റൊരു സെഷൻ നമുക്ക് ചെയ്യാം. പ്ലമ്മിൻ്റെ പ്രോഡക്ട്സ് മാത്രമല്ല എൻ്റെ കയ്യിലുള്ള. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് എന്താണ്, അതേപോലെ കുങ്കുമാദി നമുക്കറിയാം, കുങ്കുമാദി ഓയിൽ, കുങ്കുമാദി തൈലം എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഇച്ചൊരു ഓയിൽ ബേസ്ഡ് സിറം ആയിരിക്കും, പക്ഷേ ഇറ്റ് ഈസ് വെരി നൈസ് ഫോർ സെൻസിറ്റീവ് സ്കിൻ. പിന്നെ
അതുപോലെ പിഗ്മെന്റേഷൻ്റെ പ്രശ്നമുള്ളവർ കാണിച്ചാലും ഈ വൈറ്റമിൻ സി, വൈറ്റമിൻ സിക്ക് ഭയങ്കര ഹൈപ്പായിരുന്നല്ലേ ഒരു ടൈമിൽ. ഇപ്പോഴും ആൾക്കാർ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാക്കും പുറത്ത്. എൻ്റെ വൈറ്റമിൻ സി ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്തു. ഒന്ന് ഞാൻ യൂസ് ചെയ്ത് ഞാൻ പകുതി വെച്ച് നിർത്തിയതിനെ കൊണ്ട് അത് ഓക്സിഡൈസ്ഡ് ആയിപ്പോയി. കാരണം അതിനൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അതിൻ്റെ കളർ കംപ്ലീറ്റ് മാറിപ്പോയി. പിന്നെ ഞാൻ സ്കിന്നിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മളത് സ്റ്റോറേജിൻ്റെ സിറത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിൻ്റെ സ്റ്റോറേജ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത്, നല്ല കൂളായിട്ടുള്ള കൂൾ ഡ്രൈ പ്ലേസിൽ വേണം വെക്കാൻ. നമ്മൾ ശരിക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ച് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ശരിക്കും അതിൽ എഴുതിയ പോലെ തന്നെ ഫോളോ ചെയ്യണം. എന്നുവെച്ചാൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ട് വെക്കേണ്ട കേട്ടോ, നിങ്ങളുടെ അലമാരയുടെ അകത്തോ നിങ്ങളുടെ വാർഡ്രോബിൻ്റെ അകത്തോ എവിടെയെങ്കിലും നിങ്ങൾ വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഹൈലറോണിക് ആസിഡിൻ്റെ ഹൈപ്പിനെ പറ്റിയിട്ട്. ഭയങ്കര ഹൈപ്പായിരുന്നു ഹൈലറോണിക് ആസിഡിന്. ഇപ്പോഴും അതെ, നല്ല കിടിലം ഒരു സീറം തന്നെയാണ്. അതിന് ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ ഒന്നുമില്ല. ആർക്കും യൂസ് ചെയ്യാം ഹൈലറോണിക് ആസിഡിനത്. പക്ഷേ എൻ്റെ സ്കിന്ന് ഓൾറെഡി വെൽ മോയ്സ്ചറൈസ്ഡ്, അങ്ങനെ ഓവർ ഡ്രൈ ആവാറില്ല. അതിനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റിലേക്ക് ഞാൻ പോകാണ്ടിരുന്നത്. പക്ഷേ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ബൈ ഹൈലറോണിക് ആസിഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു സീറം. അതിന് മെയിൻ പ്രവർത്തനം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈദർ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റ് അത് വലിച്ചെടുത്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് അവിടെ ലെയർ ചെയ്ത് വെക്കും. മീൻ അതവിടെ ഒരു എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കും. ഇല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അത് നന്നായിട്ട്, അതിന് അങ്ങനൊരു മാഗ്നറ്റിക് പവർ ഉണ്ട് ഹൈലറോണിക് ആസിഡിന്. അപ്പോൾ അതാണ് ഹൈലറോണിക് ആസിഡ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം നിങ്ങളിപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ സാധനം ചൂസ് ചെയ്യരുത്. കാരണം അതെന്ത് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് അത് വലിച്ചെടുത്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഡ്രൈനെസ് മാറ്റാനാണ് നോക്കുക. അതിന് എപ്പോഴും വെള്ളത്തിനോട് ഭയങ്കര പ്രേമമാണ് ഹൈലറോണിക് ആസിഡിന്. ഓക്കെ, ഇതെല്ലാം ഞാൻ പറയുന്നതല്ല, ഞാൻ കുറേ ഡോക്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ പഴയ വീഡിയോയിൽ പറഞ്ഞ അതേപോലെ തന്നെ കുറേ ഡോക്ടേഴ്സ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ചില സീറം മേടിക്കുമ്പോൾ ചില ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ, നിങ്ങൾക്കും ഇതേപോലെ നമ്മുടെ വിരൽത്തുമ്പത്താണല്ലോ എല്ലാ ഇൻഫർമേഷൻസും ഉള്ളത്. എല്ലാം ഒന്ന് കുത്തി നോക്കൂ, എന്നിട്ട് എല്ലാവരുടെയും പറ്റിയിട്ടൊന്ന് അറിയൂ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കൂ. എനിക്ക് അറിയുള്ള കാര്യം വെച്ചാൽ ഞാൻ നിങ്ങളുടെ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഇത്രയാണ് സിറത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ എന്നൊക്കെ പറഞ്ഞ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ടും അതിൻ്റെ ഫോർമുലേഷനിലും കാണാനും വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് ഒന്നും കൂടി ഓയിൽ ബേസ്ഡ് സിറംസ് ആയിരിക്കും ഉണ്ടാവുക. അതിനുവേണ്ടി ഓയിലി സ്കിന്നുകാർക്ക് ഒന്നും കൂടി വാട്ടർ ബേസ്ഡ് സിറംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ മോയ്സ്ചറൈസറിൽ വരുന്ന വ്യത്യാസം പോലെ തന്നെ. അപ്പോൾ എന്ത് പറ്റിയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അത് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആയി പോകും. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതായിപ്പോൾ ഞാൻ ഒരു സിറം ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന സിറം, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കണ്ണ് എഴുതിയിട്ടുണ്ട്, ഐബ്രോസ് വരച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലേക്ക് ഈ സിറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിന് എപ്പോഴും ബെയറാണ്. ഞാനിതാ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ സിറമാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ അതെൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, ഇത്തിരി എടുത്തിട്ടുള്ളൂ. ഐ ഷാഡോ ഇട്ടതിനെ കൊണ്ട് ഞാൻ കണ്ണിൻ്റെ അവിടേക്കൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ ഇത് പമ്പിങ് ആണ്, അതിനെ കൊണ്ട് ഇടാൻ നല്ല സുഖമാണ്. വീണ്ടും എൻ്റെ ഫിംഗർ ടിപ്സിലേക്ക് ലേശം എന്താ, കുറച്ചും കൂടി തിക്ക് കൺസിസ്റ്റൻസിയാണ് കണ്ടോ. ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ ഈ സിറം. നമ്മൾ കിടന്നിങ്ങനെ തേക്കൊന്നും വേണ്ട, നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്ന പോലെ ജസ്റ്റ് കുറച്ച് നേരം മതി. ഇത് രണ്ടും വാട്ടർ ബേസ്ഡ് ആയതിനെ കൊണ്ട് തന്നെ എനിക്കിത് പെട്ടെന്ന് അബ്സോർബ് ആവും. ഒരു 3-4 മിനിറ്റ്സിനകത്ത് എനിക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ ഞാൻ ഓപ്ഷണലായിട്ട് എടുക്കാറുള്ളൂ, ടു ബി ഫ്രാങ്ക്. കാരണം ഇത് തന്നെ എൻ്റെ സ്കിന്നിലേക്ക് വെൽ ഹൈഡ്രേറ്റിംഗ് പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ രണ്ടിൻ്റെ പേർപ്പസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഡു നോട്ട് സ്കിപ്പ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ സ്ഥിരം പറയാറുള്ളത് പോലെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്താണ്
സബ്സ്ക്രൈബ് ചെയ്യുക.